Praise the Lord. Hallelujah. പ്രിയ സഹോദരങ്ങളെ, ഇത് സെന്റ് മേരീസ് ധ്യാനകേന്ദ്രം പഴവിൽ ഇന്ന് പ്രധാന അൾത്താരയാണ്. കുറെ പേര് അച്ഛനോട് പറഞ്ഞു, അച്ഛാ നമ്മുടെ ധ്യാനകേന്ദ്രത്തിന്റെ വധരവേലി കണ്ട കാലം തന്നെ മറന്നു. അപ്പൊ നമ്മൾ ഇന്നത്തെ ശുശ്രൂഷ ഈ പരിശുദ്ധമായ അൾത്താരയില് ഒരുപാട് അത്ഭുതകരമായ വിധത്തില് ദൈവം ഇടപെട്ട അൾത്താരയാണ്. ഒരുപാട് കണ്ണുനീരിന് ശാന്തി നൽകിയ, ഒരുപാട് പേർക്ക് പ്രത്യാശ നൽകിയ അൾത്താരയാണ്. എന്ത് സന്ദേശമാണ് ഇന്ന് വചനത്തിലൂടെ അങ്ങ് ഞങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നത്? അപ്പൊ സഹോദരങ്ങളെ, ഇതിന്റെ മനസ്സിൽ കടന്നുള്ള വചനം അത് ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകത്തിലെ 3-ാമത്തെ അധ്യായത്തിലെ 17-ാമത്തെ തിരുവചനം. ശരിക്കും ഒരു ദൈവ പൈതലിന്റെ ആനന്ദം എന്താണ് എന്നാണ് അവിടെ പറയുന്നത്. അവിടെ പറയാണ്, അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും ഒലിവ് മരത്തിൽ കായ്കൾ ഇല്ലാതായാലും വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും, എന്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും. തുടർന്ന് പറയാണ്, കർത്താവായ ദൈവമാണ് എന്റെ ബലം. സഹോദരങ്ങൾ, അതായത് മാനുഷികമായി ലാഭം എന്ന് തോന്നിയേക്കാവുന്ന, മാനുഷികമായി അനുഗ്രഹം എന്ന് തോന്നിയേക്കാവുന്ന ഈ പറഞ്ഞതെല്ലാം, ദാനം, കന്നുകാലി, ആട്, അത്, ഇത്, ഇതെല്ലാം നഷ്ടപ്പെട്ടാലും യഥാർത്ഥ ഭക്തന്റെ ഒരു വികാരമാണ് സഹോദരങ്ങളെ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നർത്ഥം, നമ്മൾ വേറെ ഒന്നും ചോദിക്കേണ്ടതല്ല കേട്ടോ. നമുക്ക് രോഗം മാറാൻ എല്ലാത്തിനും നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷെ പ്രിയ സഹോദരങ്ങളെ, അതൊന്നും ആയിരിക്കരുത്. പ്രാർത്ഥനയുടെ ലക്ഷ്യമാണ് ഇവിടെ ഇതെല്ലാം നമുക്ക്, ഇതൊന്നും നമുക്ക് കിട്ടിയില്ല എങ്കിലും ആട്ടിക്കൂട്ടം മാലയിൽ എത്തുപോയാലും കന്നുകാലികൾ ഇല്ലാതായാലും മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും ധാന്യം വിളയുന്നില്ലെങ്കിലും പ്രിയ സഹോദരങ്ങൾ, ഇതൊന്നും ചെയ്തില്ലെങ്കിൽ പോലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും, എന്റെ രക്ഷകനായ സന്തോഷിക്കും. കാരണം എന്താ? കാരണം എന്റെ ദൈവം. നമുക്ക് ഈ ഒരു അക്ഷയത്തിന് അക്ഷയമാണ് സഹോദരങ്ങളെ. ഈ അക്ഷയത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മയുടെ കൂട്ടാളികൾ നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയം ഈ സുസ്തി കർത്താവയോടുകൂടെ സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഏകദിനത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയും തമ്പുരാനെ, ഭാവികളായ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. മനസ്സറിഞ്ഞ പൗരോഗ്യത്തി ആശീർവാദം ഈ അത്താറേ നിന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന സകല ഭക്തർക്ക് ഒഴുകുന്നതിന് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഓ പിതാവായ ദൈവമേ, ഈ അത്താറേ നാളുകളെ പരിശുദ്ധ കുർബാനയുടെ അനന്ത യോഗ്യതയാണ് ഈ പൗരോഗ്യത്തി ആശീർവാദം സ്വീകരിക്കുന്ന സകല മക്കളുടെ ജീവിത നിയോഗങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ.